അങ്ങനെ അവരെ കിഡ്നാപ്പ് ചെയ്തതും പോരായിട്ട് സൂപ്പർമാൻ്റെ വീടിന് തീയും കൂടി വെച്ചിട്ട് പോവാണ് നായ്ക്കള്. അങ്ങനെ ഇതാർന്ന നമ്മുടെ സൂപ്പർമാൻ പെട്ടെന്ന് പറന്ന് വന്ന് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൽ പുള്ളിയുടെ അച്ഛനും അമ്മേനെയും ഒക്കെ തപ്പുകയാണ്. അങ്ങനെ അവരെ തേടിക്കൊണ്ടിരുന്ന നമ്മുടെ സൂപ്പർമാൻ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കാണ്. ഒരു മിറർ പോലത്തെ ഒരു ഡിവൈസിൽ കൂടെ US Army ക്യാപ്റ്റൻ നമ്മുടെ സൂപ്പർമാനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ക്യാപ്റ്റനോട് ദേഷ്യത്തോടെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. അപ്പം തന്നെ ആ ക്യാപ്റ്റൻ പറയാണ്, സംഭവിച്ചാൽ താൻ എന്തുണ്ടാകൂ, എന്തേ എന്നെയും കൊല്ലുവോ? ആദ്യം മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നിനക്ക് ഈ ജന്മത്തിൽ നിനക്ക് ഇനി നിന്റെ അച്ഛനും അമ്മേനും കണ്ടുപിടിക്കാനും പറ്റൂല, കാണാനും പറ്റൂല. പക്ഷെ അവര് ഞങ്ങളുടെ അടുത്ത് ജീവനോടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ഒന്നും ആവാതിരിക്കണമെങ്കിൽ നീ ഇപ്പൊ ഗവൺമെന്റുമായിട്ട് കളിക്കുന്ന ഈ കളി ഇപ്പൊ തന്നെ നിർത്തിക്കോ. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ വല്ല സൂപ്പർ വില്ലന്മാരെയും പോയി തടയാൻ നോക്ക്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം, നിന്റെ പാരൻസിന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാണെന്ന് പറയാണ്. സൂപ്പർമാന്റെ അച്ഛനും അമ്മേനും കടത്തി വെച്ചിട്ട ഉമാരെ ഡയലോഗടി. സൂപ്പർമാന്റെ കൈ കിട്ടിയവരൊക്കെ എന്താവോ ആവോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ജസ്റ്റിസ് ലീഗിന്റെ വാച്ച് ടവർ ആണ്. അവിടെ നമ്മുടെ വണ്ടർ വുമൺ, ഷസാം, നൈറ്റ് വിംഗ്, ഗ്രീൻ ലാൻഡൻ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടർ വുമൺ ബാക്കിയുള്ള എല്ലാ സൂപ്പർ ഹീറോസിനോടും പറയാണ്, സൂപ്പർമാൻ ഇപ്പൊ എല്ലാ കുറ്റകൃത്യങ്ങളും വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം തന്നെ ഇനി ഒരു കുറ്റകൃത്യങ്ങളും ഈ ഭൂമിയിൽ നടക്കരുതെന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ രാത്രി US ഗവൺമെന്റ് സൂപ്പർമാനെ തടയാൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛനും അമ്മേനെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർമാൻ ഇനിയും ഗവൺമെന്റിന്റെ കാര്യത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ അവന്റെ പാരന്റ്സിനെ കൊന്നുകളയുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഒരു പക്ഷേ സൂപ്പർമാന്റെ പാതയിൽ തന്നെ നമ്മളും പോയാൽ നമുക്ക് ഈ ഭൂമിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയാണ്. പക്ഷെ അപ്പം തന്നെ വണ്ടർ വുമൻ പറയാണ്, ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്ക് സൂപ്പർമാന്റെ ഈ തീരുമാനം ഇഷ്ടപ്പെടേണ്ടാവണമെന്നില്ല, അവർക്ക് ഇപ്പം തന്നെ ഈ ടീമിൽ നിന്ന് ഒഴിവാവാം, ഞാൻ ആരെയും നിർബന്ധിക്കില്ല എന്നും കൂടി പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൈബോഗ് പറയാണ്, സൂപ്പർമാൻ ഈ ഭൂമിയെ ഒരുപാട് തവണ സേവ് ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യേണ്ട ടൈമാണ്, ലെറ്റ്സ് ഗോ എന്ന് പറയാണ്. അപ്പം തന്നെ വണ്ടർ വുമനോട് ഫ്ലാഷ് പറയാണ്, സൂപ്പർമാൻ എന്നോട് പറഞ്ഞത് അവന്റെ പാരന്റ്സിനെ മിറർ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരുത്തനാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോസിനെല്ലാവർക്കും മിറർ മാസ്റ്റർ കീസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ബാറിലാണ് ഉള്ളതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ആ മിറർ മാസ്റ്റർ തപ്പിപ്പോവാണ്. അങ്ങനെ അവിടെ എത്തിയ നമ്മുടെ ഫ്ലാഷ് മിറർ മാസ്റ്റർ കാണുകയാണ്. അങ്ങനെ ഫ്ലാഷ് അയാളെ പിടിക്കാൻ പോകുമ്പോൾ അപ്പം തന്നെ പുള്ളി ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് മിറർ ഡയമെൻഷൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ പുള്ളി ആ മിറർ ഡയമെൻഷൻ്റെ ഉള്ളിൽ കയറി അപ്പം തന്നെ ഒരു വോയിസ് കേൾക്കാണ്, നീ എവിടെ പോയാലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റേവൻ മിറർ മാസ്റ്റർ ആ മിറർ വേൾഡിൽ നിന്ന് വലിച്ച് പുറത്തിടുകയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൺ പുള്ളിക്കാരത്തിൻ്റെ ലോസ് ഓഫ് ട്രൂത്ത് അയാളുടെ കഴുത്തിനിട്ട് ചുറ്റും കെട്ടിയിട്ട് സൂപ്പർമാൻ്റെ പാരൻസ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അയാൾ അവരെ ബൊളീവിയയിലുള്ള സലാർഡി ഉയിനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാണ്. ആക്ച്വലി ഈ സലാർഡി ഉയിനി ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഫുള്ള് ഉപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ, വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയത്. അങ്ങനെ ആ സ്ഥലം മനസ്സിലായതു അപ്പം തന്നെ ആ സ്ഥലം നമ്മുടെ സൂപ്പർമാനെ ഇൻഫോം ചെയ്തിട്ട് അവിടേക്ക് നമ്മുടെ ഫ്ലാഷ് സൂപ്പർമാൻ്റെ പാരൻസിനും തപ്പി പോവാണ്. അപ്പം തന്നെ അവിടേക്ക് നമ്മുടെ സൂപ്പർമാനും വന്നിട്ട് സൂപ്പർമാൻ്റെ പാരൻസിനെ അവിടുന്ന് സേഫായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് US പ്രസിഡന്റിനെയാണ്. അങ്ങനെ പ്രസിഡന്റ് അവിടുത്തെ മിലിറ്ററി ജനറലിനോട് ചോദിക്കുകയാണ്, സൂപ്പർമാനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യ പ്ലാൻ ഫെയിലായി അല്ലേ? അത് സാരമില്ല, അവനെ തളയ്ക്കാൻ വേണ്ടി പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ ഓഫീസിലേക്ക് കയറി പോവാണ്. അപ്പം തന്നെ അവിടേക്ക് ഒരാൾ കയറി വന്നിട്ട് നീ ഇപ്പം ചെയ്യുന്നത് ലോക മണ്ടത്തരാണെന്ന് പറയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ബാറ്റ്മാൻ ആയിരുന്നു. അങ്ങനെ ബാറ്റ്മാൻ പ്രസിഡന്റിനോട് പറയാണ്, താനിപ്പോൾ ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്കറിയാവോ? ഒരു ദിവസം ചിലപ്പോൾ പെട്ടെന്ന് താൻ കാണാണ്ടാവും, തൻ്റെ ബോഡി ചിലപ്പോൾ ചന്ദ്രനല്ലോ ചൊവ്വയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, നിന്റെ പോലീസുകാർക്കോ ആർമിക്കാർക്കോ നിന്റെ ബോഡിയിൽ നിന്ന് കാണാൻ പോലും പറ്റില്ലാന്ന് പറയാണ്. അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബാറ്റ്മാൻ അവിടുന്ന് കാണാണ്ട് പോവാണ്. കാണാണ്ട് പോവല്ല, പുള്ളി അവിടുന്ന് പോയതാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ക്വാറാക്ക് എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. ആ കൺട്രി അതിൻ്റെ തന്നെ നെയ്ബർ ആയിട്ടുള്ള ഒരു കൺട്രീനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അപ്പം തന്നെ അത് തടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് നമ്മുടെ വണ്ടർ വുമൻ വരികയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി അവിടുത്തെ ടാങ്ക്സും ജെറ്റ്സും എല്ലാം അടിച്ച് നശിപ്പിക്കുകയാണ്. അത് കണ്ടതും ക്വാറാക്കിൻ്റെ ആർമി മെമ്പേഴ്സ് എല്ലാവരും പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് അവിടേക്ക് ദ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള ഏരിസ് വരികയാണ്. ഈ ഏരിസിന് ഈ സൂപ്പർ ഹീറോസ് എല്ലാം ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നിർത്തുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവിടേക്ക് വന്ന നമ്മുടെ ഏരിസ് വണ്ടർ വുമനോട് പറയാണ്, എന്താ മോളുസേ, നീ സൂപ്പർമാൻ്റെ അടുത്ത ലോയിസ് ലൈൻ ആവാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ അമ്മാവന്മാരെ പോലെ സൂപ്പർമാനും വണ്ടർ വുമനും ചേർത്തിട്ട് ഒരുപാട് തെണ്ടിത്തരം പറയാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച നമ്മുടെ വണ്ടർ വുമണും ഏരിസിനും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം തന്നെ ഏരിസിൻ്റെ തലയിൽ ബലത്തിലൊരു കുത്ത് കിട്ടുകയാണ്. ആ കുത്തിൽ ഏരിസിൻ്റെ ഹെൽമെറ്റിൻ്റെ കൊമ്പൊക്കെ പൊടിഞ്ഞു പോവാണ്. ആ കുത്തിയത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സൂപ്പർമാൻ ആയിരുന്നു. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൺ എഴുന്നേറ്റിട്ട് നമ്മുടെ ഏരിസിൻ്റെ കൈയും വെട്ടിട്ട് പുള്ളിക്കാരത്തിൻ്റെ വാളെടുത്തിട്ട് നമ്മുടെ ഏരിസിൻ്റെ ചങ്കത്തോടെ തന്നെ കുത്തി കയറ്റി കൊല്ലുകയാണ്. അങ്ങനെ വണ്ടർ വുമൺ ഒരുത്തന്നെ കൊല്ലുന്ന കണ്ടിട്ട് തന്നെ നമ്മുടെ സൂപ്പർമാൻ ആകെ ഷോക്കാവുകയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൺ സൂപ്പർമാനോട് പറയാണ്, പേടിക്കണ്ട ക്ലാർക്ക്, ദൈവങ്ങൾക്ക് ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്ന് പറയാണ്.
അപ്പൊ പിന്നെ ഈ മരിച്ച പുള്ളി അവിടെ പോയി. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാറ്റ് കേവ് ആണ്. അവിടെ നമ്മുടെ ബാറ്റ്മാന്റെ നൈറ്റ് വിങ്ങും ബാറ്റ്മാന്റെ മകനായിട്ടുള്ള ഡാമിയൻ വെയിനും കൂടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡാമിയൻ അവിടെയുള്ള നമ്മുടെ നൈറ്റ് വിങ്ങിന്റെ നേരേക്ക് തമാശയ്ക്ക് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പ് എടുത്ത് എറിയാണ്. പക്ഷെ ആ കമ്പ് നമ്മുടെ നൈറ്റ് വിങ്ങിന്റെ തലയിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒക്കെ നമ്മുടെ സൂപ്പർമാൻ അത് പിടിക്കുകയാണ്. എന്നിട്ട് അപ്പൊ തന്നെ ബാറ്റ്മാൻ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡാമിയൻ ഡാഡി കമ്പ്യൂട്ടർക്ക് മുമ്പിൽ ഹേ എന്ന് പറയാണ്. അങ്ങനെ ബാറ്റ്മാൻ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൂപ്പർമാനെ വിളിച്ചിട്ട് ഡാമിയൻ പറയാണ്, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കണ്ട ഒരു ടാങ്ക്സ് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നിങ്ങൾ ജോക്കറിനെ കൊന്നോണ്ട് തന്നെ ഈ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ക്രൈംസ് പറഞ്ഞിട്ടുണ്ട്. ആ ജോക്കർ ഭയം പോയതുകൊണ്ട് തന്നെ ഈ സിറ്റി തന്നെ സെക്യൂർഡ് ആയ പോലെ ഒരു ഫീലാണ് എനിക്കുള്ളതെന്ന് പറയാണ്. അങ്ങനെ ഡാമിയൻ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടിട്ട് ഒരു ചിരിയോടെ സൂപ്പർമാനെ കേട്ടിട്ട് നമ്മുടെ നൈറ്റ് വിങ്ങിനോട് ഡാമിയൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാം, എനിക്ക് ബാറ്റ്മാനായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ ബാറ്റ്മാൻ്റെ അടുത്ത് പോയിട്ട് ബാറ്റ്മാനോട് പറയാണ്, ഞാൻ എൻ്റെ പാരൻസിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാതെ എവിടെ പോയിരിക്കുന്നു ചോദിക്കുകയാണ്. പക്ഷെ സൂപ്പർമാൻ ചോദിച്ചതിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ ബാറ്റ്മാൻ ആദ്യം തന്നെ പറഞ്ഞത്, നീ ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തണം ക്ലാർക്ക് എന്ന് പറയാണ്. അപ്പം തന്നെ ദേഷ്യത്തോടെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, എന്താണ് ഞാൻ നിർത്തേണ്ടത്? ഒന്നും അറിയാത്ത പാവ ജനങ്ങളെ രക്ഷിക്കുന്നതോ അതോ ജസ്റ്റിസ് നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, നീ നടപ്പിലാക്കുന്നത് ജസ്റ്റിസ് അല്ല, നീ അവരെ പേടിപ്പിക്കുകയാണെന്ന് പറയാണ്. ആ അപ്പം തന്നെ വീണ്ടും ദേഷ്യത്തോടെ നമ്മുടെ ബാറ്റ്മാൻ്റെ മാസ്ക് ഊരി എറിഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാൻ പറയാണ്, ഗുഡ്, അവർ പേടിക്കട്ടെ, ബോംബുകളുടെ ബട്ടൺ അമർത്താനും തോക്കുകളുടെ ട്രിഗർ അമർത്താനും അവർ പേടിക്കട്ടെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനും തെറ്റ് ചെയ്യുന്നതിനും ഒക്കെ അവർ പേടിക്കട്ടെ. എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നെ നീയല്ലേ, എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും ഇതുതന്നെയല്ലേ ചെയ്തിട്ടുണ്ടാവാന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, നീ ഒരു മനുഷ്യനെ കൊന്നിരിക്കുകയാണ് ക്ലാർക്ക് എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, അതെ ഞാൻ കൊന്നു, ഞാൻ ആ ജോക്കറിനെ കൊന്നു, പക്ഷേ നീ ഓരോ തവണ അവനെ വെറുതെ വിട്ടപ്പോഴും അവൻ എത്ര കുടുംബങ്ങളെയാണ് ഇല്ലാതാക്കിയെന്ന് നിനക്കറിയാവോ? അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നീ എപ്പോഴെങ്കിലും ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാറ്റ്മാൻ പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഞാൻ അതോർത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുത്തൻ്റെ മരണം നമ്മളെ കയ്യിലല്ല എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ, ഒരു മരണം കൊണ്ട് 100 പേര് ജീവിക്കുമെങ്കിൽ ഞാനത് ഇനിയും ചെയ്യുമെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, എല്ലാത്തിൻ്റെയും തുടക്കം ഒന്നിന്നായിരിക്കും, പക്ഷെ അതിൽ വിജയം കണ്ടതും പിന്നെ നിനക്കാ ഒന്ന് മതിയാവാതെ വരുമെന്ന് പറയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു കടലിൽ ജപ്പാന്റെ ഒരു കപ്പൽ ഒരുപാട് തിമിംഗലങ്ങളെ പിടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വേട്ടയാടപ്പെട്ട ആ തിമിംഗലങ്ങളുടെ കരച്ചിലിട്ടിട്ട് കിങ് ഓഫ് ദ ഓഷനായ അക്വാമാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്ന അക്വാമാൻ പുള്ളിയുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് ആ കപ്പൽ ചെരിച്ച് കുറച്ച് ജീവൻ ഉണ്ടായിരുന്ന തിമിംഗലങ്ങളെല്ലാം വീണ്ടും കടലിലേക്ക് തന്നെ ഒഴുക്കി വിടുകയാണ്. പക്ഷെ എന്നാലും ഒരുപാട് തിമിംഗലങ്ങൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ അക്വാമാൻ ആ കപ്പലിന്റെ ക്യാപ്റ്റനെ കുത്തിന് പിടിച്ച് പൊക്കുകയാണ്. അപ്പം തന്നെ ആ ക്യാപ്റ്റൻ, എന്നെ ഒന്നും ചെയ്യരുത്, എൻ്റെ കുടുംബം കുട്ടികളൊക്കെ അനാഥരാകുമെന്ന് പറയാണ്. അപ്പം തന്നെ ദേഷ്യത്തിന് നമ്മുടെ അക്വാമാൻ പറയാണ്, നീ ഇപ്പം പിടിച്ചു കൊന്നല്ല ഒരുപാട് തിമിംഗലങ്ങൾ, അതുങ്ങൾക്കുണ്ടായിരുന്ന കുടുംബം എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ അവിടേക്ക് നമ്മുടെ വണ്ടർ വുമൺ, ഷസാം, ഗ്രീൻലാൻഡ്, ഹോക്ക് ഗേൾ ഇവരൊക്കെ വരികയാണ്. അങ്ങനെ നമ്മുടെ വണ്ടർ വുമൺ അക്വാമാനോട് പറയാണ്, ആർത്തർ, നീ ഈ അറ്റാക്ക് ഇപ്പം നിർത്തണം എന്ന് പറയാണ്. അപ്പം തന്നെ അക്വാമാൻ പറയാണ്, നീയും നിന്റെ സൂപ്പർമാനൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ അറിഞ്ഞു, പക്ഷെ അതിന് ഈ അറ്റ്ലാന്റിസ് വഴങ്ങില്ല എന്ന് പറയാണ്. പക്ഷെ എന്നാലും നമ്മുടെ വണ്ടർമാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് അക്വാമാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആ സെയിലേഴ്സിനെ ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അക്വാമാന്റെ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ഒരു ആവേശത്തിൽ വണ്ടർമാനെ കീറി അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ടിട്ട് ആ വെടി വെച്ചനോട്, എടാ പ്രാന്ത, താൻ എന്തിനാണ് ഇപ്പൊ അവളെ വെടി വെച്ചതെന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പെ തന്നെ അപ്പ തന്നെ ആയ മുടറ പന്നി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വണ്ടർമാൻ അക്വാമാനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ അപ്പ തന്നെ നമ്മുടെ അക്വാമാന്റെ അറ്റ്ലാന്റിയൻ ആർമിക്കു വണ്ടർവുമന്റെ ആ ടീമിന് ഒരു ഫൈറ്റ് സ്റ്റാർട്ടാവുകയാണ്. വണ്ടർവുമൺ അക്വാമാൻ അടിച്ചോണ്ട് തന്നെ പുള്ളിക്കും ദേഷ്യം പിടിച്ചിട്ട് അക്വാമാൻ വണ്ടർമാനെ വലിച്ചെടുത്ത് ഡീപ്പ് ഓഷനിലേക്ക് പോയിട്ട് വണ്ടർവുമണ് ശ്വാസം മുട്ടിക്കുകയാണ്. അത് കണ്ട ഷസാം അപ്പ തന്നെ ഡീപ്പ് ഓഷനിലേക്ക് പോയിട്ട് അക്വാമാന്റെ കയ്യിൽ നിന്ന് നമ്മുടെ വണ്ടർവുമണെ രക്ഷിക്കുകയാണ്. എന്നിട്ട് ഷസാം ആ വെള്ളത്തിൽ നിന്ന് അക്വാമാനെ എടുത്ത് ഏറി കൊണ്ട് നിർത്തിയിട്ട് പറയാണ്, എനിക്ക് നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല ആർത്തർ എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ അക്വാമാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിൽ നിന്ന് വലിയൊരു ഒക്ടോപസിനെ പോലത്തെ ഒരു സാധനത്തിന് അയക്കുകയാണ്. അങ്ങനെ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് ബാറ്റ്മാൻ്റെ ആ ബാറ്റ് കേവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനുമാണ്. നമ്മുടെ സൂപ്പർമാൻ ബാറ്റ്മാനോട് പറയാണ്, നീ എന്തുകൊണ്ടാണ് ആ ജോക്കറിനെ ഇതിനു മുമ്പേ തടയാഞ്ഞത്? അവൻ എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ നഗരത്തിനെ എല്ലാം എന്നിൽ നിന്ന് എടുത്തു, പക്ഷെ അതിനൊക്കെ നിനക്കെന്താല്ലേ? നീ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയല്ലേ, നിന്റെ കൂടെ തന്നെയല്ല ഡാമിനും ഡിക്രസിനെയും നീ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഒരച്ഛൻ എന്ന നിലയിൽ നീ അവർക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? നിന്റെ പാരൻസ് നിന്നെ വിട്ട് പിരിഞ്ഞ പോലെ തന്നെയാണോ അവരും വളരേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ ആഞ്ഞൊരു കുത്തുത്താണ്. പക്ഷെ സൂപ്പർമാൻ ഒന്നും പറ്റിയില്ല, ബാറ്റ്മാൻ്റെ കയ്യേ വേണിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അപ്പം തന്നെ ബാറ്റ് കേവിലേക്ക് ജസ്റ്റിസ് ലീഗ് അയച്ച ഒരു അലേർട്ട് മെസ്സേജ് വരികയാണ്. അങ്ങനെയാണ് അവർക്ക് രണ്ടുപേർക്കും ജസ്റ്റിസ് ലീഗ് അക്വാമാൻ്റെ അറ്റ്ലാന്റിയൻ ആർമിയായിട്ടുള്ള ഫൈറ്റിനൊക്കെ കുറിച്ച് അറിയുന്നത്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ, ഞാൻ ഉടനെ ഇവിടുന്ന് പോകണം, നീ എൻ്റെ കൂടെ വാന്ന് നമ്മുടെ ബാറ്റ്മാനോട് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ,
ഞാൻ വരില്ല, നീ ഇവിടെ പട്ടിന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതും ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാൻ അവിടുന്ന് ആ ഫൈറ്റ് നടക്കുന്ന അങ്ങോട്ട് പോവാണ്. അങ്ങനെ സൂപ്പർമാൻ പോയ അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്മാൻ അക്വമാനെ കോൺടാക്ട് ചെയ്തിട്ട് പറയാണ്, സൂപ്പർമാൻ ഒരുപാട് ദേഷ്യത്തിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്, നിനക്ക് ചാവണ്ടെങ്കിൽ എല്ലാം ഇപ്പൊ തന്നെ നിർത്തിക്കുമെന്ന് പറയാണ്. അങ്ങനെ അപ്പൊ തന്നെ ആ വലിയ ഒക്ടോപ്പസിന്റെ ഒരു കാലിൽ കൂടെ തുളഞ്ഞു വന്നിട്ട് നമ്മുടെ സൂപ്പർമാൻ അക്വമാന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മര്യാദയ്ക്ക് എല്ലാം ഇപ്പൊ തന്നെ നിർത്തിക്കുമെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ അക്വമാൻ കുറച്ച് അഹങ്കാരത്തിൽ, ഞാനെന്തിനു നിർത്തണം, നിന്റെ ആൾക്കാരാണ് ആദ്യം എന്നെ അറ്റാക്ക് ചെയ്തെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, മര്യാദയ്ക്ക് നിർത്തിക്കോ, എനിക്ക് ആ ക്രിയേച്ചറിനെ ഹർട്ട് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ അക്വമാന്റെ ചെവിയിലുള്ള കമ്മ്യൂണിക്കേറ്റർ മൂലം ബാറ്റ്മാൻ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്യട പൊട്ടാന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ അക്വമാൻ പുള്ളിയുടെ ആർമീനെയും ആ ക്രിയേച്ചറിനെയും ഒക്കെ ബാക്കടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അക്വമാൻ സൂപ്പർമാനോട് പറയാണ്, നിനക്ക് ചിലപ്പോൾ സർഫസ് വേൾഡിനെ റൂൾ ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ എൻ്റെ അറ്റ്ലാന്റിസിനെ നിനക്കൊന്ന് തൊടാൻ പോലും പറ്റില്ലാന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ, ഞാൻ റൂൾ ചെയ്യാനല്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ അക്കമാൻ്റെ അടുത്തേക്ക് നമ്മുടെ വണ്ടർ വുമൻ പാഞ്ഞു വന്നിട്ട് പറയാണ്, സൂപ്പർമാൻ നിന്റെ കമ്മ്യൂണിക്കേറ്റർ വേഗം ഓണാക്ക്, അറ്റ്ലാന്റിയൻ ആർമി ഈ വേൾഡിന്റെ പല ഭാഗത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ അക്കമാനോട് ചോദിക്കാണ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർത്തർ എന്ന് പറയാണ്. അപ്പൊ അക്കമാൻ പറയാണ്, ഒന്നുമില്ല, ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിനക്കൊന്ന് കാണിച്ചു തന്നടാ, മര്യാദയ്ക്ക് എൻ്റെ കടലി വിട്ടി പൊയ്ക്കോന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാന് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ വണ്ടർമോണിനെയും ഷസാമിനെയും ഗ്രീൻലാൻഡിനെയും ഒക്കെ വിളിച്ചോണ്ട് അവിടുന്ന് ദേഷ്യത്തോടെ എങ്ങോട്ടോ പറന്നു പോവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അക്വമാൻ്റെ അറ്റ്ലാന്റിസ് ആണ്. ആ അറ്റ്ലാന്റിസിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയാണ്. ആ ഭൂകമ്പത്തിന് കാരണം തന്നെ നമ്മുടെ സൂപ്പർമാൻ, വണ്ടർമോൺ, ഷസാം, ഗ്രീൻലാൻഡൻ ഇവർ നാലുപേരായിരുന്നു. അങ്ങനെ സൂപ്പർമാൻ പറയാണ്, ആർത്തർ അവൻ്റെ സ്ട്രെങ്ത് നമ്മളോട് കാണിച്ചു, ഇനി നമ്മുടെ സ്ട്രെങ്ത് അവന് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവർ നാല് പേരും ചേർന്ന് ആ മൊത്ത അറ്റ്ലാന്റിസ് തന്നെ വേരോടെ പിഴുതെടുത്ത് സഹാറ മരുഭൂമിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഉടനെ തന്നെ ഇത് കേട്ടിട്ട് നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാനെ കോൺടാക്ട് ചെയ്തിട്ട് നിന്റെ ഈഗോയ്ക്ക് വേണ്ടി ഒരു നാടിനെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ, നീ മിണ്ടായിരടാ, നീ ആ ഓർത്തറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്കെതിരായി സംസാരിക്കാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ, സൈബോഗ് ഇവന്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കട്ട് ചെയ്യുന്നു പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ അടുത്തേക്ക് വണ്ടർവുമൻ പറഞ്ഞു തന്നിട്ട് പറയാണ്, ക്ലാർക്ക് ആർത്തർ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. നമ്മുടെ സൂപ്പർമാൻ, എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് പകരം നീ തന്നെ അവനോട് സംസാരിച്ചേക്കെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വണ്ടർവുമൻ അക്വമാനായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ആർത്തർ ഒരു സങ്കടത്തോടെ പറയാണ്, അവനൊരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അവൻ്റെ നഷ്ടത്തിൽ എനിക്കും സങ്കടമുണ്ട്, ഇത്രയും കാലം ഞാൻ എൻ്റെ അറ്റ്ലാന്റിസ് വളരെയധികം പീസ്ഫുള്ളായിട്ട് തന്നെയാണ് ഭരിച്ചത്, ഇനി അങ്ങോട്ട് സൂപ്പർമാൻ ഞങ്ങൾക്ക് ഓർഡേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അറ്റ്ലാന്റിസും വഴങ്ങുമെന്ന് അവനോട് പോയി പറഞ്ഞേക്കെന്ന് പറയാണ്. അങ്ങനെ ഇതോടെ ഇവിടെ ഇഷ്യൂ തീരുകയാണ്. അങ്ങനെ എതിർക്കുന്നവരെ ഒക്കെ ഓരോരുത്തരെ ഡിഫീറ്റ് ചെയ്ത് വരികയാണ് നമ്മുടെ സൂപ്പർമാൻ. ഇപ്പൊ ഈ ഭൂമിയിലെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗമായ കടലിൽ ഇപ്പൊ നമ്മുടെ സൂപ്പർമാൻ്റെ അധീനതയിൽ വന്നിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും സൂപ്പർമാൻ്റെ അടുത്ത് നീക്കം? ഈ സൂപ്പർമാനെ എങ്ങനെയായിരിക്കും നമ്മുടെ ബാറ്റ്മാൻ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ടി വി പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നമ്മുടെ സൂപ്പർമാനോട് ഒരു ആങ്കർ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യ ലൂയിസ് ലൈൻ ഇപ്പം ജീവനോടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് അനുകൂലിച്ചതിനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാൻ പറയാണ്, എൻ്റെ ഈ തീരുമാനത്തിന് അവൾ എന്തായാലും അനുകൂലിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ഈ തീരുമാനത്തിന് തന്നെ ഒരു വകയിൽ അവളാണ് കാരണം തന്നെ പറയാണ്. അങ്ങനെ ആ ആങ്കർ ചോദിക്കുകയാണ്, ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങളാണ് ജോക്കറിനെ കൊന്നെന്ന് പറഞ്ഞിട്ട്, ശരിക്കും അത് നിങ്ങൾ തന്നെയാണ് ചെയ്ത്? അപ്പോൾ തന്നെ സൂപ്പർമാൻ പറയാണ്, എത്ര പ്രാവശ്യം ഞാൻ പറയണോ അവനെ കൊന്നത് ഞാൻ തന്നെയാണെന്ന്. അപ്പം ആ ആങ്കർ പറയാണ്, എന്തായാലും നിങ്ങൾ ജോക്കറിനെ കൊന്നത് ഗോത്തം സിറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പം തന്നെ സൂപ്പർമാൻ പറയാണ്, ഓ നല്ല കാര്യം, പക്ഷേ എന്നാലും നിങ്ങളുടെ ഗോത്തം സിറ്റിയിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല, ആ പ്രശ്നത്തിനൊക്കെ കാരണമായ സൈക്കോപാത്തിനെ ഞങ്ങൾ വേറെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണെന്ന് പറയാണ്. ഈ ഇന്റർവ്യൂ ബാറ്റ് കേവിന് കണ്ടുകൊടുക്കുന്ന നമ്മുടെ ബാറ്റ്മാൻ ഒട്ടനെ തന്നെ നമ്മുടെ ഡാമിയനോട്, ഡാമിയൻ വേഗം ജെറ്റ് റെഡിയാക്കുമെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഡാമിയൻ, എന്തിനാ ഡാഡി നമ്മൾ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ ബാറ്റ്മാൻ ടെൻഷൻ അടിച്ചുകൊണ്ട് പുള്ളിയുടെ ജെറ്റിൻ്റെ അടുത്തേക്ക് ഓടി പോവാണ്. അങ്ങനെ ഓടുന്ന നമ്മുടെ ബാറ്റ്മാനോട് ഡാമിയൻ ചോദിക്കുകയാണ്, എവിടെ തന്തപ്പടിയാണ് ഞങ്ങളെ കൂടി ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താണ് പറഞ്ഞിട്ട് പോകുന്നു പറയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, അവൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതൊന്നും കേട്ടില്ലേ, അവൻ എല്ലാ സൈക്കോപാത്സിനും എന്തോ ചെയ്യാൻ പോവാണ്, ഈ എല്ലാ സൈക്കോപാത്സും എവിടെയാണുള്ളത്, ആർക്കും അസായത്തിൽ, ആ അസായത്തിലുള്ള എല്ലാ ക്രിമിനൽസിനും അവൻ എന്തോ ചെയ്യാൻ പോവാണ്, പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. ഒട്ടും ടൈമില്ല ഡാമിയൻ, വേഗം നിങ്ങൾ വേഗം ജെറ്റി കയറുന്നു പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഡാമിയൻ പറയാണ്, ഞാൻ വരണമെങ്കിൽ നിങ്ങൾ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുകയാണെങ്കിലേ ഞാൻ വരുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ അവസരം മുതലെടുക്കുന്നോട് ആ കുട്ടിപ്പിശാച എന്ന് പറഞ്ഞിട്ട് ഡാമിയൻ അവിടെ തന്നെ വിട്ടിട്ട് പുള്ളിയും ഡിക്രേസിനും മാത്രം അവിടുന്ന് പോവാണ്. അങ്ങനെ ഓൾറെഡി ആർക്കും അസാലത്തിലെത്തി നമ്മുടെ സൂപ്പർമാനും വണ്ടർവുമനും സൈബോഗും ഒക്കെ കൂടി ടു ഫേസ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ അവിടുന്ന് പുറത്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ അവരുടെ കൂടെയുള്ള ഒരു ഡോക്ടർ പറയാണ്,
ഇവൻ്റെ മെഡിക്കൽ കണ്ടീഷൻ വളരെ മോശമാണ്, ഇവനെ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് എവിടേക്കും കൊണ്ടുവരുതെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൻ പറയാണ്, പിന്നെ മെഡിക്കൽ കണ്ടീഷൻ മോശം പോലും, ഇവൻ പുണ്യാളൊന്നല്ലല്ലോ, അങ്ങനെ ചാവുന്നെങ്കിൽ ചാവട്ടെ. ഇനി ഇവനെപ്പോലുള്ള ഒരുത്തം കാരണം ഈ ജനങ്ങൾക്ക് ഒരു ക്രൂരതയും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇവനെ ഇതിനേക്കാളും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റാൻ പോവാണെന്ന് പറയാണ്. അപ്പം തന്നെ അവിടേക്ക് വന്ന നമ്മുടെ ബാറ്റ്മാൻ, അത് നീയല്ല ഡിസൈഡ് ചെയ്യേണ്ടത് പറയാണ്. അങ്ങനെ ബാറ്റ്മാനെ മുമ്പിൽ കണ്ടത് നമ്മുടെ വണ്ടർ വുമൻ അവരുടെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നീ പറഞ്ഞ പോലെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നില്ല എന്ന് പറയാണ്. പുള്ളിക്കാരുതി ആ പറഞ്ഞത് വേറെ ആരോടായിരുന്നില്ല, നമ്മുടെ ഡാമിയൻ വെയ്ഡിനോടായിരുന്നു. അങ്ങനെ ഡാമിയൻ നമ്മുടെ വണ്ടർ വുമനോട് പറയാണ്, അല്ലെങ്കിലും അവരെപ്പോഴും മോൺസ്റ്റേഴ്സിന്റെ കൂടെ ആയിരിക്കും നിൽക്കാന്ന് പറയാണ്. അങ്ങനെ ഡാമിയനെ കണ്ടതു, നീ എപ്പോഴാണ് കുട്ടി പിശാച്ചം ഞങ്ങളെക്കാളും മുമ്പ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഷോക്കാവാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാനോട് ഡാമിയൻ പറയാണ്, ഞാൻ സൂപ്പർമാൻ വണ്ടർ വുമൻ ഇവരുടെയൊക്കെ കൂടെ അല്ല ജസ്റ്റിസിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൻ സൈബോഗിനോട് ചോദിക്കുകയാണ്, സൈബോഗ് റെഡി ആണോന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സൈബോഗ് ഐ എം റെഡി ഡയാന, ഈ ആർക്കത്തിൻ്റെ മൊത്തം സെക്യൂരിറ്റി സിസ്റ്റമും ഇപ്പം എൻ്റെ കൺട്രോളാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വണ്ടർ വുമൻ ഡോർ നമ്പർ 83 ഓപ്പൺ ചെയ്യുന്നു പറയാണ് നമ്മുടെ സൈബോഗിനോട്. അപ്പം തന്നെ ആ 83 റൂമിലുണ്ടായിരുന്ന ആ ക്രിമിനൽ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അങ്ങനെ പിന്നെ നമ്മുടെ വണ്ടർ വുമൻ ഡോർ നമ്പർ 86 മാഡ് ഹാറ്റർ എന്ന് പറയാണ്. അപ്പം തന്നെ പുള്ളിയുടെ ഡോർ ഓപ്പണായി, പുള്ളി അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. നമ്മുടെ ബാറ്റ്മാൻ ദേഷ്യത്തോടെ സൂപ്പർമാനോട് ചോദിക്കുകയാണ്, നീ ഇവരെല്ലാം എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സൂപ്പർമാൻ പറയാണ്, ഇതിലും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, അവിടെ ഇവർക്ക് ആരെയും ദ്രോഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ സൈബോഗിനോട് പറയാണ്, സൈബോഗ് ഇനി ഒരു ഡോർ പോലും ഓപ്പൺ ആവാൻ പാടില്ല, ഇത് എൻ്റെ വാർണിംഗ് ആണെന്ന് പറയാണ്. പക്ഷെ സൈബോഗ് ബാറ്റ്മാൻ പറഞ്ഞൊന്നും വകവയ്ക്കാതെ ഇത് റിഡ്ലറിനെ പുറത്തു കൊണ്ടുവരേണ്ട ടൈമാണെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് ഉടനെ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ ബെൽറ്റിലുള്ള ഒരു ബട്ടൺ അമർത്തിയതു നമ്മുടെ സൈബോഗ് ഷോക്കടിച്ച് നിലത്ത് വീഴാണ്. ഇനി അല്ല ബാറ്റ്മാനോട് അവൻ്റെ കളി. അങ്ങനെ സൂപ്പർമാനും വണ്ടർ വുമനും ബാറ്റ്മാനോട് മതി ഇത് നിർത്തുന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ നൈറ്റ് വിങ് മതി ഇനി അവൻ ചത്തു പോകുന്ന പറഞ്ഞിട്ട് ബാറ്റ്മാനോട് അത് നിർത്താൻ പറയാണ്. അങ്ങനെ അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ആരോ നേരത്തെ പിടിച്ച ഹാർലി ക്വീനും കൊണ്ട് ആർക്ക് അസൈലത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ എത്തിയ നമ്മുടെ ഗ്രീൻ ആരോ ഹാർലി ക്വീനെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിൽ കൊടുത്തിട്ട് ആ സൂപ്പർ ഹീറോസ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഹാർലി ക്വീൻ എങ്ങനെയോ പുള്ളിക്കാരത്തിന്റെ കയ്യിലുള്ള ആ വിലങ്ങ് ഊരിയിട്ട് ആ സെക്യൂരിറ്റി ഓഫീസർ അടിച്ചിട്ടിട്ട് ആ ആർക്ക അസൈലത്തിന്റെ മൊത്തം സെക്യൂരിറ്റി സിസ്റ്റം കൺട്രോൾ എടുത്തിട്ട് ആ അസൈലത്തിൽ തന്നെയുള്ള ഒരു വലിയ മോൺസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹാർലി ക്വീൻ ആ മോൺസ്റ്ററിനോട് പറയാണ്, ഹലോ നിനക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എനിക്കറിയാം നിന്നെ അവരെ അടിച്ചു വെച്ചിരിക്കുകയാണെന്ന്, പക്ഷെ നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടാം, നീ മൊത്തം ആർക്കാസാലും അടിച്ചു നുറുക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാൻ സൈബോഗിനെ ഷോക്ക് അടിപ്പിച്ചുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ സൈബോഗ് ബാറ്റ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ആരോ അങ്ങോട്ട് ഒരു അമ്പ് വിട്ടിട്ട് ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പക്ഷെ പെട്ടെന്ന് അവരൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്ത് അടിയിൽ നിന്ന് ഏതോ ഒരു വലിയ മോൺസ്റ്റർ ഇടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാണ്. ആ മൊത്തം സ്ഥലവും ഒരു ഭൂകമ്പം വരുന്ന പോലെ തോന്നുകയാണ്. അപ്പം തന്നെ ആ ആർക്കാസാലത്തിൻ്റെ ബേസ്മെൻറ്റ് പൊളിച്ചിട്ട് സോളമൻ ഗ്രണ്ടി എന്ന് പറഞ്ഞ ഒരു വലിയ മോൺസ്റ്റർ പുറത്തു വരികയാണ്.